Hi friends, it's me Niyaz Kalapil. Welcome to another video of my channel. ഞാൻ എൻ്റെ അഡിനോയുടെ അടുത്ത ട്യൂട്ടോറിയൽ എന്താണ് ഇടുക എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ചോദിച്ചൊരു ചോദ്യമായിരുന്നു പി ഡബ്ല്യു എമ്മിനെ കുറിച്ച്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ പി ഡബ്ല്യു എം സിഗ്നൽസിനെ കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത്. പി ഡബ്ല്യു എം സിഗ്നൽസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മൈക്രോ കൺട്രോളേഴ്സിനെ അതിൻ്റെ ഡിജിറ്റൽ ഐഒ പോർട്സ് അതുപോലെ തന്നെ അനലോഗ് ഐഒ പോർട്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് മൈക്രോ കൺട്രോളേഴ്സിലേക്ക് പോകുമ്പോൾ എല്ലാ മൈക്രോ കൺട്രോളേഴ്സും പി ഡബ്ല്യു എം സിഗ്നലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതിൻ്റെ ഓസിലേഷൻ, അതായത് നമ്മൾ കൊടുക്കുന്ന ഓസിലേറ്റർ, നമ്മൾ എക്സ്ട്രാ 16 MHz കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇൻബിൽഡ് ആയിട്ട് തന്നെ ഒരു മൈക്രോ കൺട്രോളേഴ്സിൻ്റെ ഉള്ളിൽ ഒരു ഓസിലേറ്ററും നിൽക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രണ്ട് ഓസിലേറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു പി ഡബ്ല്യു എം സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പി ഡബ്ല്യു എം സിഗ്നൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മൈക്രോ കൺട്രോളേഴ്സിൻ്റെ എൻറ്റയർ ഫംഗ്ഷനിൽ നമ്മൾ ഒരു പി ഡബ്ല്യു എം സിഗ്നൽ ഉപയോഗിക്കുന്നുണ്ട്. പി ഡബ്ല്യു എം സിഗ്നൽ എന്ന് പറയുന്നത് 2 സ്റ്റേറ്റ്സുകളാണ്. പൾസ് വിത്ത് മോഡുലേഷൻ, അതായത് ഓൺ ഓഫ് എന്നിങ്ങനെ 2 സ്റ്റേറ്റുകളിലാണ് പി ഡബ്ല്യു എം സിഗ്നൽ ഫുള്ള് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു പി ഡബ്ല്യു എം സിഗ്നൽ ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഡിജിറ്റൽ ഇൻപുട്സ്, ഡിജിറ്റൽ ഔട്ട്പുട്സ്, ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച്, അൺലോക്ക് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്സിനെ കുറിച്ച് നമ്മൾ, അത് കുറച്ച് വൈഡായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അടുത്ത ട്യൂട്ടോറിയൽ വീഡിയോയിൽ അതും കൂടി ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്നോട് പലരും ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ചേട്ടൻ എവിടെന്നാണ് ഈ അഡിനോ വാങ്ങുന്നത്, ഏത് അഡിനോ ആണ് ബെസ്റ്റ് ആയിട്ട് വാങ്ങാൻ എന്നൊക്കെ. അപ്പോൾ ഇനി മുതൽ ഞാൻ ചെയ്യുന്ന എല്ലാ പ്രോജക്റ്റിൻ്റെയും വാങ്ങിയ പ്രോഡക്റ്റിൻ്റെയും അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടുകയാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ജമ്പർ വോയ്സ് വാങ്ങിയിരുന്നു. എനിക്ക് വളരെയേറെ ഹെൽപ്ഫുള്ളായിട്ട് ലോ കോസ്റ്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ജമ്പർ വോയ്സ് എൻ്റെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ ഇനി നമുക്ക് നിങ്ങൾക്കും വാങ്ങാം, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇടുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിനായിട്ട് നമുക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു ഇൻപുട്ട്, അതായത് ഒരു പുഷ് ബട്ടൺ പ്രസ് ചെയ്താൽ ഒരു LED ബ്ലിങ്ക് എന്നാണ്. ഇത് നിങ്ങൾക്കറിയാം, ഇതിനൊരു ഇതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. പക്ഷേ ഒരു ബിഗിനേഴ്സിന് എപ്പോഴും നമുക്ക് ഈ ഒരു ലെവലിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അതിനായിട്ട് നമ്മൾ ആദ്യം ഈ ഒരു കണക്ഷനാണ് ചെയ്യേണ്ടത്. നമ്മൾ ഞാനിതിവിടെ സർക്യൂട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ആദ്യം എൻ്റെ 5 വോൾട്ട് പിൻ, എൻ്റെ 5 വോൾട്ട് പോർട്ട് ഞാനിവിടെ ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്യുകയാണ്. ബ്രെഡ് ബോർഡിൽ ഈ ഒരു അവസാനത്തെ 2 അറ്റവും നമ്മൾ വോൾട്ടേജ് അല്ലെങ്കിൽ സോഴ്സസിനാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷമുള്ള 2 ഹൊറിസോണൽ ലിങ്ക്, വെർട്ടിക്കൽ ലിങ്കുകളാണ് നമ്മൾ സർക്യൂട്ടുകൾ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഗ്രൗണ്ടും അതുപോലെ തന്നെ പോസിറ്റീവും ഞാനിവിടെ രണ്ട് സൈഡിലായിട്ട് 2 പിന്നിലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പുഷ് ബട്ടൺ കണക്ട് ചെയ്യാം. പുഷ് ബട്ടൺ കണക്ട് ചെയ്യുന്നത് ഞാൻ എന്താ ഇതിൻ്റെ സെൻട്രൽ പുഷ് ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. പുഷ് ബട്ടൻ്റെ ഒരു സ്പെഷ്യലൈസ് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ പുഷ് ബട്ടൺ ഒരു സൈഡ് എപ്പോഴും ഓപ്പൺ ആയിരിക്കും, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ക്ലോസ്ഡും ആയിരിക്കും. നമ്മളിവിടെ ഓപ്പൺ സൈഡ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താ, അപ്പോൾ ഞാനിവിടെ എൻ്റെ പുഷ് ബട്ടൻ്റെ ഒരു പിൻ, അതായത് അതിൻ്റെ ഒരു വോൾട്ടേജ് സോഴ്സ്, ഒരു വോൾട്ടേജ് പിൻ അതിൻ്റെ ഒരു പിന്നിലോട്ട് കണക്ട് ചെയ്യുകയാണ്. രണ്ടാമത്തെ പിൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, രണ്ടാമത്തെ പിന്നിലോട്ടാണ് നമ്മൾ ഒരു 10K റെസിസ്റ്റർ ആഡ് ചെയ്ത് ഡയറക്റ്റായിട്ട് അത് ഗ്രൗണ്ടിലോട്ട് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു 10K റെസിസ്റ്റർ എടുക്കാം. എനിക്ക് റെസിസ്റ്റർ നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഡയറക്റ്റ് ഗ്രൗണ്ടിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. കാരണം ഇതൊരു പുൾ ഔട്ട് റെസിസ്റ്ററാണ് ഉപയോഗിക്കുന്നത്. പുൾ ഔട്ട് റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡയറക്റ്റായിട്ട് ഗ്രൗണ്ടിലോട്ട് കണക്റ്റ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ബട്ടൻ്റെ വാല്യൂ എപ്പോഴും ഗ്രൗണ്ടായിട്ട് തന്നെ കാണിക്കും. എന്നിട്ട് അതേ പിന്നിൽ നിന്ന് തന്നെ ഞാൻ നമ്മുടെ 12th പിന്നായ അഡിനോക്ക് വേണ്ടി കണക്ട് ചെയ്യുകയാണ്. ഈ പുൾ ഡൗൺ, അതായത് നമുക്ക് ആവശ്യമുള്ള ഹൈ ലോ എന്ന് മാത്രം കാണിക്കുന്ന രീതിയിലുള്ള ഒരു കണക്ഷനാണ് ഇവിടെ ഞാൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മളിവിടെ പുൾ ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനുശേഷം നമുക്ക് നമ്മുടെ അഡിനോ കണക്ട് ചെയ്യാം. അപ്പോൾ അഡിനോ കണക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് നേരെ പ്രോഗ്രാമിലേക്ക് പോകാം. പ്രോഗ്രാമിൽ ഞാൻ ആദ്യം ഡിക്ലെയർ ചെയ്യുന്നത് ഇൻറ്റീജറാണ്. ഇൻറ്റീജർ എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്കറിയാം, നമുക്ക് ഒരു ആദ്യത്തെ അഡിനോയുടെ ഐഡിയിൽ മേലെ കൊടുക്കുന്നത് നമ്മൾ, അല്ലെങ്കിൽ ഏത് മൈക്രോ കൺട്രോളറിൻ്റെ പ്രോഗ്രാമിലായാലും മേലെ കൊടുക്കുന്നത് കോൺസ്റ്റൻസും, അതിനുശേഷമുള്ളത് സെറ്റപ്പ്, അതിനുശേഷം ലൂപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ കോൺസ്റ്റൻറ്റിൽ ഇൻറ്റീജർ നമ്മുടെ സ്വിച്ച് പിന്നെ ഡിക്ലെയർ ചെയ്തു. രണ്ടാമത്തേതായിട്ട് നമ്മുടെ LED 13th പിന്നും ആഡ് ചെയ്തു. ഇനി നമുക്ക് നേരെ വോയിഡ്,
അതായത് നമുക്ക് നേരെ വോയിഡ് സെറ്റപ്പിലോട്ട് പോകാം. വോയിഡ് സെറ്റപ്പിലാണ് നമ്മൾ അഡ്നോയുടെ സോറി നമ്മുടെ പിന്നുകളുടെ വാല്യൂസ് എന്താണ് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പിന്നുകളുടെ വാല്യൂസ് എന്ന് പറയുന്നത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ടാണ്. അപ്പോൾ നമ്മുടെ സ്വിച്ച് അല്ലെങ്കിൽ ഏതാണോ ഇൻപുട്ട് ഏതാണോ ഔട്ട്പുട്ട് എന്ന് നമ്മൾ ഇവിടെയാണ് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ വോയിഡ് സെറ്റപ്പിൽ തന്നെയാണ് ഇപ്പോൾ നമുക്ക് അഡ്നോ ഓൺ ആകുമ്പോൾ എന്തൊക്കെ കാണിക്കണം, അല്ലെങ്കിൽ അഡ്നോ ഓൺ ആകുമ്പോൾ തന്നെ LED ഓൺ ആകണം, ഇത്ര സെക്കൻഡ്സ് ഒക്കെ നമുക്ക് ഈ ഒരു വോയിഡ് സെറ്റപ്പിലാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുക. ഇതിൻ്റെ പ്രോപ്പറായിട്ട് നമുക്ക് വോയിഡ് സെറ്റപ്പിൻ്റെ റിയൽ ഫങ്ഷൻ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ LCDയുടെ പ്രോഗ്രാം ചെയ്യണം. നമുക്ക് അടുത്ത വീഡിയോകളായിട്ട് അടുത്ത ട്യൂട്ടോറിയൽ വീഡിയോകളായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിന് ശേഷം നമ്മളിവിടെ LED പിൻ ഔട്ടായിട്ട് ഡിക്ലെയർ ചെയ്യാണ്. ഔട്ടായിട്ട് ഡിക്ലെയർ ചെയ്തതിന് ശേഷം ഇനി നമ്മൾ നേരെ പോകുന്നത് ഈ ഒരു സ്വിച്ച് പിന്നിൻ്റെ മോഡ്, അതായത് നമ്മുടെ സ്വിച്ച് പിന്നെ ലോ ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഡിജിറ്റൽ റൈറ്റ് ചെയ്യണം. ഡിജിറ്റൽ റൈറ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു ഡിജിറ്റലായിട്ടുള്ള വർക്കിംഗ്, അതായത് ഹൈ ലോ എന്നൊരു വർക്കിംഗ്, ഡിജിറ്റൽ റൈറ്റ് അൺലോക്ക് റൈറ്റ്, അതുപോലെ തന്നെ ഡിജിറ്റൽ റീഡ് അൺലോക്ക് റീഡ് എന്നിങ്ങനെ 4 വർക്കിംഗ് ഉണ്ട് ഒരു മൈക്രോ കൺട്രോൾ. ഇതാണ് ഇതിൻ്റെ മെയിൻ പിൻ കൺട്രോളുകൾ നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഞാനിവിടെ ഡിജിറ്റൽ റൈറ്റ് സ്വിച്ച് എപ്പോഴും ലോ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് എന്നാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നമ്മൾ നേരെ വോയിഡ് ലൂപ്പിലോട്ട് പോകാം. നമുക്കിവിടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഓൺ ചെയ്യണം, അതുപോലെ തന്നെ ഓഫ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഇഫ് കണ്ടീഷനാണ്. അപ്പോൾ ഇഫ് കണ്ടീഷനിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇഫ് കണ്ടീഷൻ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഡിജിറ്റൽ റീഡ്, അതായത് എൻ്റെ ഈ ഒരു സ്വിച്ച് പിന്നിനെ ഞാൻ റീഡ് ചെയ്യുന്ന രീതിയിലാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഡിജിറ്റൽ റീഡ് എൻ്റെ സ്വിച്ച് പിൻ, അതായത് സ്വിച്ച് പിൻ ഹൈ ആണോ ലോ ആണോ എന്ന് റീഡ് ചെയ്യുന്നൊരു ലൈനാണ് ഞാൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡിജിറ്റൽ പിൻസ് ഈക്വൽ ടു ഹൈ, ഹൈ ആണ് എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ബ്രാക്കറ്റിൽ നമ്മൾ അതിൻ്റെ കണ്ടീഷൻസ് ആണ് കൊടുക്കുന്നത്. നമ്മൾ എന്താണോ ചെയ്യേണ്ടത് എന്ന് വർക്ക് ചെയ്യേണ്ടത് നമുക്കൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. കെഞ്ച് ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാനിവിടെ ഡിജിറ്റൽ റൈറ്റ് LED പിൻ ഹൈ എന്നാണ് കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുക്കുന്നതിന് കാരണമായിട്ട് എൻ്റെ ഡിജിറ്റൽ പിൻ എപ്പോൾ ഹൈ ആയാലും എൻ്റെ LED ഓൺ ആകുന്ന രീതിയിലാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഹൈ കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ എൽസ് അല്ലെങ്കിൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അല്ല എന്നാൽ പിന്നെ നമുക്ക് ഈ ഒരു എപ്പോഴും ഓൺ ആയിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമ്മളിവിടെ എൽസ് അല്ലെങ്കിൽ ലോ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വീണ്ടും ബ്രോക്കറ്റ് ആകും. ഇനി നമ്മുടെ കണ്ടീഷൻ ആഡ് ചെയ്യാണ് ഡിജിറ്റൽ റൈറ്റ് ലോ എന്ന് കൊടുക്കുകയാണ്. ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പിൻ ബട്ടൺ പ്രസ് ചെയ്യാവുന്ന സമയത്ത് ഹൈ ആയിരിക്കും, ആ സമയത്ത് LED ബ്ലിങ്ക് ആവും. പ്രസ് ഒഴിവാക്കുമ്പോൾ ലോ ആണ് സംഭവിക്കുക, ആ സമയത്ത് ഡിജിറ്റൽ നമ്മുടെ LED ഓഫ് ആകുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ സ്കെച്ച് അപ്ലോഡ് ചെയ്യാം. എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, എററുകളൊന്നും ഇല്ല, ഇത് നേരെ സേവ് ആവുകയാണ്. ഇതിന് ശേഷം നമുക്ക് നമ്മുടെ സ്കെച്ച് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, നമ്മുടെ സ്കെച്ച് അപ്ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എററുകളൊന്നും ഇല്ല, അപ്ലോഡിങ് നമ്മൾ അപ്ലോഡ്. നമുക്ക് നേരെ നമ്മുടെ ഔട്ട്പുട്ടിലോട്ട് നോക്കാം. ഔട്ട്പുട്ടിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓ വട്ട്, ഓക്കെ ഒരു നിമിഷം, ഞാൻ എൻ്റെ കണക്ഷൻ മാറി കൊടുത്തിട്ടുണ്ട് സെൻട്രായിട്ടുള്ള പിന്ന്. അപ്പോൾ ഓക്കെ, അത് ക്ലിയർ ചെയ്തു. ഓക്കെ, ക്ലിയർ ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം നമ്മുടെ ഔട്ട്പുട്ട് എങ്ങനെയാണ് കിട്ടുക എന്നത്. ഓ ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഹൈ ആവുന്നതാണ്, ആ സമയത്ത് നമ്മുടെ LED ബ്ലിങ്ക് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ശരിക്കൊരു പുഷ് ബട്ടൺ എന്ന് പറയുന്നത് തന്നെ നമ്മൾ പുഷ് ചെയ്യുമ്പോൾ ഓൺ ആവുകയും പുഷ് അല്ലാത്തപ്പോൾ ഓഫ് ആവുകയും ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ നമുക്ക് ഇനി ഒരു പുഷ് ബട്ടൺ ഓൺ ഓഫ് എന്ന രീതിയിലുള്ള നമുക്കൊരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യാം. അതിനായിട്ട് ഞാനിത് അവിടെ കൊടുത്തിരിക്കുന്ന സർക്യൂട്ട് പോലെ നിങ്ങൾ കണക്ഷൻ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലെയുള്ള കണക്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് നമുക്ക് ചെറുതായിട്ട് നമ്മുടെ നമുക്കൊരു മാറ്റം വരുത്താനില്ല, നമ്മൾ മുൻപ് കൊടുത്ത അതേ രീതിയിലുള്ള കണക്ഷൻ തന്നെയാണ് ഇവിടെയും ആവശ്യം. അപ്പോൾ നമുക്ക് ഇനി മുഴുവൻ മാറ്റേണ്ടത് നമ്മുടെ പ്രോഗ്രാമിങ്ങിലാണ്. അപ്പോൾ നമ്മളിവിടെ പ്രോഗ്രാമിങ് ചെറിയ മാറ്റങ്ങൾ വരുത്തുകയാണ്. നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒഴിവാക്കേണ്ടതാണ് ഡിജിറ്റൽ റൈറ്റ് എന്ന ലോ എന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ബൂലിയനാണ്. ബൂലിയൻ വേരിയബിളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബൂലിയൻ ഒന്നെങ്കിൽ ലോ അല്ലെങ്കിൽ ഹൈ അല്ലെങ്കിൽ ലോ അല്ലെങ്കിൽ 0 and 1 എന്നിങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഇതാണ് എപ്പോഴും നമുക്കൊരു PWM സിഗ്നലിന് ആവശ്യമായിട്ട് വേണ്ടത്. നമ്മളിവിടെ ബൂലിയൻ ഡിക്ലെയർ ചെയ്യുകയാണ്. ഞാൻ ലാസ്റ്റ് ബട്ടൺ എന്ന് പ്രസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ അവസാനത്തെ വാല്യൂസിനെ റീഡ് ചെയ്യുന്ന രീതിയിലാണ്. നെക്സ്റ്റ് നമ്മുടെ LED ഓൺ ഫാൾസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ബൂലിയനിൽ ട്രൂ ഓർ ഫാൾസ് അല്ലെങ്കിൽ ലോ ഓർ ഹൈ എന്നിങ്ങനെ നമുക്ക് പല സ്റ്റേറ്റ്മെൻറ്റുകളും ഉപയോഗിക്കാം. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഡിജിറ്റൽ റൈറ്റിലോട്ടാണ്. നമ്മുടെ ഈ ഒരു ഇഫ് കണ്ടീഷനിലാണ് ഇനി നമുക്ക് മാറ്റം വരുത്താനുള്ളത്. വോയിഡ് സെറ്റപ്പ് സെയിം ആണ്. അപ്പോൾ ലാസ്റ്റ് ബട്ടൺ സീക്വൽ ടു ലോ എന്നാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഒരു
പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ ലോ ആയിരിക്കും, അതുപോലെ തന്നെ ഒരു പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ ഹൈ ആയിരിക്കും. ഈ രണ്ടിനെയും റീഡ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഇവിടെ ഡിജിറ്റൽ റൈറ്റിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മളിവിടെ ചെറിയ മാറ്റങ്ങൾ വരുത്തുകയാണ്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു LED ഓണിനെ നമ്മൾ ഇൻവേർട്ട് ചെയ്യുന്നതാണ്. ഇൻവേർട്ട് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മളിവിടെ എക്സ്ക്ലമേറ്ററി മാർക്ക് ചെയ്യുമ്പോൾ നോട്ട് എന്നൊരർത്ഥമാണ്, അതായത് ഇല്ല എന്നുള്ളൊരു മീനിങ് ആണ് നമ്മളിവിടെ ഒരു എക്സ്ക്ലമേറ്ററി മാർക്കോട് കൂടി വരുന്നത്. ഈ ഒരു എക്സ്ക്ലമേറ്ററി മാർക്കിന് ശേഷം നമുക്ക് ലാസ്റ്റ് ബട്ടൺ എന്താണ് വർക്ക് ചെയ്തത് നമുക്ക് റീഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ലാസ്റ്റ് ബട്ടൻ്റെ റീഡ് കൊടുക്കുകയാണ്. ഞാനിവിടെ ഹൈ എന്ന് കൊടുക്കുകയാണ്. ലാസ്റ്റ് ബട്ടൺ ഹൈ ആയാൽ ലോ ആയിരിക്കണം, ലോ ആയാൽ ഹൈ ആയിരിക്കണം എന്നൊരു ഓപ്ഷനാണ്. ഇനി നമുക്കിവിടെ എൽസ് കണ്ടീഷൻ ആണ് കൊടുക്കേണ്ടത്. എൽസ് കണ്ടീഷനിൽ നമുക്ക് ഈ ഒരു ലോ എന്നുള്ളൊരു ഓപ്ഷൻ അല്ല വേണ്ടത്. നമുക്ക് എപ്പോഴും ഒരേ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ LEDയുടെ ലാസ്റ്റ് ബട്ടൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ ഹൈ അല്ല എന്നുണ്ടെങ്കിൽ അത് ലോ ആയിട്ടിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഡിജിറ്റൽ റീഡിനെ നമ്മളിവിടെ കണക്ട് ചെയ്യും. ഡിജിറ്റൽ റീഡ്സ് ഈക്വൽ ടു ലാസ്റ്റ് ബട്ടൺ, അതായത് LED ഓൺ സ്വിച്ചിൻ്റെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിനാണ് നമ്മളിവിടെ ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ ഡിക്ലറേഷൻ കൊടുക്കേണ്ടതാണ്. അതായത് ഇനിയാണ് നമ്മുടെ ഡിജിറ്റൽ റൈറ്റ് എന്നൊരു വർക്കിംഗ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു LED നമ്മുടെ ഈ ഒരു വോയിഡ് ലൂപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു LED വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ LED പിൻ കൊടുത്തതിന് ശേഷം നമ്മുടെ LED ഓൺ സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊടുക്കുന്നത്. LED ഓൺ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോഗ്രാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഓ, എന്തോ ഒരു എറർ ഉണ്ട്, വാച്ച് മൈ എറർ ആർ ലൈ. ഇപ്പോൾ നമ്മുടെ ഒരു അഡിനോയുടെ എററിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈനിനെ അല്ലെങ്കിൽ നമ്മുടെ ആ ലൂപ്പിൽ മുഴുവൻ തെറ്റുണ്ടെങ്കിലും മേലെയാണ് കാണിക്കുക. അപ്പോൾ അഡിനോ എന്ന് പറയുന്നത് ലൈൻ ടു ലൈൻ ചെക്ക് ചെയ്തിട്ടാണ് അതിൻ്റെ എറർ വരിക. ഞാനിവിടെ ചെയ്തിരിക്കുന്ന ഒരു തെറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു എക്സ്ട്രാ ഒരു ബ്രാക്കറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ബ്രാക്കറ്റ് അങ്ങ് റിമൂവ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാം അപ്ലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, കമ്പൈൽ ആവുന്നുണ്ട്. ഓക്കെ, നമ്മുടെ പ്രോഗ്രാമിനൊരു കുഴപ്പങ്ങളൊന്നുമില്ല, നേരെ അപ്ലോഡ് ആവുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഔട്ട്പുട്ടിലോട്ട് പോകാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാം അപ്ലോഡായി കഴിഞ്ഞു. നമുക്ക് ഔട്ട്പുട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പ്രസ് ചെയ്ത് ഓൺ ആകുന്നുണ്ട്, പ്രസ് ചെയ്ത് ഓഫ് ആകുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് പ്രോപ്പറായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ചില സമയത്ത് ഈ ഒരു ചെറിയ ഡീബൗൺസിങ് വരുന്നുണ്ട്, അതിന് വേറൊരു കോഡുണ്ട്. നമുക്കത് പിന്നെ ഇൻറ്ററപ്റ്റിനെ ബാലൻസ് ചെയ്ത് നമുക്ക് പിന്നെ പ്രോഗ്രാം ഉണ്ടാക്കാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു ചെയ്യാൻ പോകുന്നത് LEDയുടെ ബ്ലിങ്കർ എന്ന് പറയുന്നത്. നമ്മുടെ LED ഇങ്ങനെ ഫെയ്ഡായി, അതായത് ബ്രൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഞാനിവിടെ ഒരു പറഞ്ഞിരിക്കുന്ന പോലെ സർക്യൂട്ട് ചെയ്യുക, സർക്യൂട്ട് കണക്ഷൻ ചെയ്യുക. എന്നിട്ട് നമുക്ക് നേരെ ചെറിയ സർക്യൂട്ടിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താനുണ്ട്. അതായത് നമുക്ക് ഇനി മുതൽ നമ്മുടെ PWM സിഗ്നലിനെ നമ്മളിവിടെ ഉപയോഗിക്കണം. അപ്പോൾ PWM സിഗ്നലിനെ ഉപയോഗിക്കാനായിട്ട് നമ്മുടെ LED എടുത്തതിന് ശേഷം അതിൽ നമ്മളൊരു 220 ohm റെസിസ്റ്റർ കണക്ട് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ 9th പിന്നിലോട്ടാണ് ഈ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് LEDയുടെ റെസിസ്റ്റൻസ് എന്ന് പറയുക 330 അല്ലെങ്കിൽ 220 ഏത് ഓം റെസിസ്റ്റൻസ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഡിപ്പെൻഡബിൾ അനുസരിച്ചാണ്. പക്ഷേ ഞാനെപ്പോഴും എടുക്കൽ 220 ohm ആണ്330 ohm ആണ് റെസിസ്റ്റൻസ് എപ്പോഴും എടുക്കുന്നത്. കാരണം മോസ്റ്റ്ലി അതിൻ്റെ കറണ്ടിൻ്റെ വാല്യൂ എന്നത് ഈ ഒരു 330 ohm റെസിസ്റ്ററാണ്. അപ്പോൾ ഇതിന് ശേഷം നമ്മുടെ അടുത്ത പോസിറ്റീവ് പിൻ നമുക്ക് നേരെ അഡിനോയുടെ 9th പിന്നിലോട്ട് കണക്ട് ചെയ്യാം. എന്നോട് 9th പിന്നിലോട്ട് കണക്ട് ചെയ്താൽ ഇപ്പോൾ നമ്മുടെ സർക്യൂട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് പോകാം. ഞാൻ വീണ്ടും എടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ബാക്കി അവിടെ വെച്ചിരിക്കുന്നത്. നമുക്കിതിൽ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ആവശ്യമില്ല നമുക്ക്. അപ്പോൾ നമുക്കിത് മുഴുവനായിട്ട് അങ്ങ് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു പ്രോഗ്രാം നമ്മൾ മുഴുവനായിട്ട് ഡിലീറ്റ് ചെയ്യുകയാണ്. ഇത് ചെയ്യുന്ന ശേഷം നമുക്ക് പുതിയതായിട്ട് തുടങ്ങാം. നമ്മൾ ഫസ്റ്റ് ആയിട്ട് കോൺസ്റ്റന്റ് ഡിക്ലെയർ ചെയ്യുകയാണ്. LED is equal to നമ്മൾ 9th പിന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഇൻറ്റീജിയർ തന്നെയാണ്, നമുക്ക് LEDയുടെ ബ്രൈറ്റ്നെസ് ആണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്രൈറ്റ്നെസ് എപ്പോഴും 0 ഒരു അനലോഗ് അനലോഗ് അല്ലെങ്കിൽ PWM സിഗ്നലിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് 0 to 255 ആണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ 0 to 255 ആഡ് ചെയ്യുകയാണ്. അതിനുവേണ്ടി ഞാൻ ആദ്യം ബ്രൈറ്റ്നസ് 0 എന്ന് കൊടുത്തു. നെക്സ്റ്റ് നമ്മുടെ ഫെയ്ഡ് എമൗണ്ട്, നമ്മൾ എത്രയാണ് എത്ര ഇൻക്രീസ് ആയിട്ടാണ് വരേണ്ടത് എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഞാനിവിടെ 2 ആണ് കൊടുത്തിരിക്കുന്നത്, 5 ആണ് കൊടുത്തിരിക്കുന്നത്.
അതിനുശേഷം നമ്മൾ വോയിഡ് ലൂപ്പിലോട്ടാണ് സോറി വോയിഡ് സെറ്റപ്പിലോട്ടാണ്. വോയിഡ് സെറ്റപ്പിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഈ ഒരു കോൺസ്റ്റന്റ് അതായത് എന്താണ് കോൺഫിഗർ ചെയ്യുക, നമ്മൾ പിൻ മോഡ് മാത്രമേ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനിവിടെ എൽ ഇ ഡി പിൻസ് ഈക്വൽ ടു നമ്മുടെ ഔട്ട്പുട്ട് എന്ന് കൊടുത്തു. അതിനുശേഷം നമ്മൾ നേരെ പോകേണ്ടത് നമ്മുടെ വോയിഡ് ലൂപ്പിലോട്ടാണ്. വോയിഡ് ലൂപ്പിൽ നമ്മൾ കൊടുക്കേണ്ടത് എൽ ഇ ഡി വോയിഡ് ലൂപ്പിൽ നമുക്ക് ഇതിൻ്റെ ബ്രൈറ്റ്നെസ്സിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ അൺലോക്ക് റൈറ്റ് ആണ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു അൺലോക്ക് റൈറ്റ് എന്ന് പറയുന്നത് പി ഡബ്ല്യു എം സിഗ്നലിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ്. ഇതിനൊരു വേരിയബിൾ ഉണ്ടാവും. ഡിജിറ്റൽ റൈറ്റിന് എന്താണെന്ന് വെച്ചാൽ ഹൈ ലോ എന്നൊരു രണ്ട് ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ബ്രൈറ്റ്നെസ്സിനെയാണ് കൊടുക്കുന്നത്. നമ്മൾ ഇനി ബ്രൈറ്റ്നെസ്സിൻ്റെ ചേഞ്ചസ് നമ്മളിവിടെ കൊടുക്കുന്നതാണ് അതിന് ശേഷം. അപ്പോൾ ബ്രൈറ്റ്നസ് ഈക്വൽ ടു നമ്മൾ ബ്രൈറ്റ്നസ്സിനെ ചെയ്യുന്നത് ബ്രൈറ്റ്നസ് നമ്മളുള്ള ബ്രൈറ്റ്നസ് പ്ലസ് ഫെയ്ഡ് എമൗണ്ട് ആണ്, അതായത് നമുക്ക് ഇൻക്രീസ് ആവേണ്ട ബ്രൈറ്റ്നസ്. അപ്പോൾ 0 to 255 എന്നിങ്ങനെ വാല്യൂ ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പ്ലസ് നമ്മുടെ ഫെയ്ഡ് എമൗണ്ട് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഫെയ്ഡ് എമൗണ്ട് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ എന്താണ് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ 0 to 55 കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ എൽ ഇ ഡി ഓഫ് ആവേണ്ടതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മറ്റൊരു ഇഫ് കണ്ടീഷൻ ഉപയോഗിക്കുകയാണ്. ഇഫ് കണ്ടീഷനിൽ 0 ആണെങ്കിലും അതുപോലെ തന്നെ 255 ആണ് എന്നുണ്ടെങ്കിലും നമുക്ക് ഓഫ് ആകുന്ന രീതിയിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. 0 ഓർ നമ്മൾ ഡബിൾ ലൈൻ കൊടുക്കുന്നത് ഓർ എന്നൊരു മീനിങ് ആണ്. അപ്പോൾ ഓർ നമ്മുടെ ബ്രൈറ്റ്നസ് ഈക്വൽ ടു 255 ആണ് എന്നുണ്ടെങ്കിലും നമ്മളെ കണ്ടീഷൻ നമുക്ക് ഓഫ് ആകുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ -55 പ്ലസ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ സോറി ഞാൻ എക്സ്ട്രാ 5 ആഡ് ചെയ്തു. ഓക്കെ നമുക്ക് നമ്മുടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നമ്മുടെ കണ്ടീഷൻ അതിലോട്ട് കൊടുക്കാം. ഞാനിവിടെ കണ്ടീഷൻ കൊടുക്കുകയാണ് എൻ്റെ ഫെയ്ഡ് എമൗണ്ട് മൈനസ് ആയ ഫെയ്ഡ് എമൗണ്ട് സീക്വൽ ടു മൈനസ് ഫെയ്ഡ് എമൗണ്ട് ആണ്, അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഫെയ്ഡ് എമൗണ്ട് കുറഞ്ഞ് കുറഞ്ഞ് വരുന്ന രീതിയിലാണ്. അപ്പോഴേ നമുക്കൊരു ഫെയ്ഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ അപ്പോൾ നമ്മുടെ പ്രോഗ്രാം നമ്മൾ ആൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഡിലേ, ഏതൊരു മൈക്രോ കൺട്രോളിലാണെങ്കിലും നമുക്കൊരു ഡിലേ ആവശ്യമാണ്. ഞാനിവിടെ ഒരു 30 ഡിലേ കൊടുക്കുകയാണ്. നമുക്ക് പുഷ് ബട്ടൻ്റെ കാര്യത്തിൽ നമുക്ക് ഡിലേയുടെ ആവശ്യമില്ല, അതുകൊണ്ടാണ് നമ്മളിവിടെ ഡിലേ കൊടുക്കാഞ്ഞത്. നമുക്കിത് അപ്ലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ എററുകളൊന്നും ഇല്ല എന്ന് തോന്നുന്നു. ഓക്കെ എററുകളൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം അപ്ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്ലോഡായി കഴിഞ്ഞു നമുക്ക് നോക്കാം നമ്മുടെ ഔട്ട്പുട്ട് എങ്ങനെയുണ്ട് എന്ന്. ഓക്കെ എനിക്ക് ഔട്ട്പുട്ടിൽ ചെറിയ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഞാനിതിൽ 7 ആഡ് ചെയ്യുകയാണ്. ഫെയ്ഡ് എമൗണ്ട് വളരെ ബ്രൈറ്റ്നെസ് കുറച്ച് ഇൻക്രീസ് ആവുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും അപ്ലോഡ് ചെയ്യാം. ഓക്കെ അപ്ലോഡ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് നോക്കാം. ഓക്കെ വാട്ട്സ് ഹാപ്പനിങ്. ഓക്കെ ഇപ്പോൾ നമ്മുടെ എൽ ഇ ഡി ചെറുതായിട്ട് ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല, എൻ്റെ ലൈറ്റ് ഓഫ് ചെയ്യാണ്. അപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ബ്രൈറ്റ്നസ് ഇൻക്രീസ് ആവുന്നതും ഡിക്രീസ് ആവുന്നതും നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു പുഷ് ബട്ടൺ വെച്ചിട്ട്, ഇതാണ് ശരിക്കും പി ഡബ്ല്യു എമ്മിൻ്റെ പ്രോപ്പർ ഫംഗ്ഷൻ ആണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത്. ഒരു പുഷ് ബട്ടൺ വെച്ചിട്ട് നമ്മൾ എൽ ഇ ഡിയുടെ ബ്രൈറ്റ്നസ് കുറച്ച് കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ സർക്യൂട്ടിൽ കൊടുത്തിരിക്കുന്ന അതേ കണക്ഷൻ തന്നെ വീണ്ടും കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സർക്യൂട്ട് പഴയതുപോലെ തന്നെ, മാറ്റങ്ങളൊന്നും ഇല്ല. നമുക്ക് നേരെ പ്രോഗ്രാമിലോട്ടാണ് പോകേണ്ടത്. നമ്മളിവിടെ ഒരു പുതിയ പ്രോഗ്രാമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇൻറ്റീജിയർ ഫസ്റ്റ് ഞാനിവിടെ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. വേരിയബിൾ ഡിക്ലെയർ ചെയ്തതിനു ശേഷം നമ്മൾ 9-ാമത്തെ പിൻ എൽ ഇ ഡി ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമ്മളിവിടെ സ്വിച്ച് ബട്ടൺ എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ ബട്ടണാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ സ്വിച്ച് ബട്ടൺ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മളെ ഡിപ്പെൻഡൻസി അനുസരിച്ചിരിക്കും. നമുക്ക് ഈ ഒരു ഇൻറ്റീജിയറിൽ എന്ത് പേര് നെയിം വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഞാനിവിടെ 12th പിൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാനിവിടെ ഇൻറ്റീജർ ബട്ടൺ സ്റ്റേറ്റ് ആണ്, അതായത് ബട്ടൻ്റെ ലെവൽ എന്താണെന്ന്, ബട്ടൺ സ്റ്റേറ്റ് ഈക്വൽ ടു 0 ആണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇൻറ്റീജിയറിൽ നെക്സ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത് ബട്ടൺ ഇതിൻ്റെ ലെവലാണ്, അതായത് ഫെയ്ഡ് ലെവലാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ബ്രൈറ്റ്നസ് കൺട്രോളിംഗ് ആണ് കൊടുക്കുന്നത്. ഫസ്റ്റ് നമ്മളിവിടെ ബ്രൈറ്റ്നസ് ഈക്വൽ ടു 0 നമ്മൾ മുൻപ് കൊടുത്തതുപോലെ തന്നെ 0 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മളിവിടെ ബ്രൈറ്റ്നസ്സിൻ്റെ ലെവലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ബ്രൈറ്റ്നസ് അപ്പ് എന്ന് കൊടുക്കുകയാണ്. ബ്രൈറ്റ്നസ് അപ്പ് ഈക്വൽ ടു ഞാനിവിടെ ഒരു 2 ആണ് കൊടുക്കുന്നത്.
നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. അതിനനുസരിച്ച് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ലൈറ്റ് ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും. നെക്സ്റ്റ് നമ്മൾ വോയിഡ് സെറ്റപ്പാണ് കൊടുക്കുന്നത്. വോയിഡ് സെറ്റപ്പിൽ നമ്മൾ ഓൾറെഡി മുൻപ് ചെയ്തതുപോലെ തന്നെ വോയിഡ് സെറ്റപ്പിൽ ആകപ്പാടെ ചെയ്യാനുള്ളത് നമ്മുടെ പിൻ മോഡ് ഡിക്ലറേഷനാണ്. അതായത് പിൻ എന്താണ്, ഹൈ ഓർ ലോ അല്ലെങ്കിൽ ഔട്ട്പുട്ട്, സോറി ഹൈ ഓർ ലോ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഓർ ഇൻപുട്ട് എന്നാണ്. അപ്പോൾ ഞാനിവിടെ ഔട്ട്പുട്ട് എൽ ഇ ഡി ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് എന്നും കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ബട്ടൺസ് ഈക്വൽ ടു ഇൻപുട്ട് എന്നും കൊടുക്കുകയാണ്. ഇപ്പോൾ പിൻ മോഡ്, നെക്സ്റ്റ് പിൻ മോഡ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ നിങ്ങളും കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മളിവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിലുള്ള ഇൻറ്റീജർ അല്ലെങ്കിൽ പിൻ മോഡൊക്കെ നിങ്ങൾക്ക് പല ഡിഫറൻഷ്യേറ്റഡ് ഉള്ള കളറിലായിരിക്കും വരിക. അതിൻ്റെ ഒറിജിനൽ നിങ്ങൾ കൊടുക്കുന്നത് പ്രോപ്പറാണെന്ന് നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയുള്ളതാണ്. ഇത് ഓൾറെഡി അഡ്രിനോയിൽ ഇൻബിൽഡ് ആയിട്ട് തന്നെ ഉള്ളൊരു ഫീച്ചറാണ്. ഓക്കെ സോറി. അപ്പോൾ ഇനി നമുക്ക് നേരെ പോകാനുള്ളത് വോയിഡ് ലൂപ്പിലോട്ടാണ്. വൈഡ് ലൂപ്പിൽ നമുക്ക് ഈ ഒരു ബട്ടൻ്റെ കണ്ടീഷൻസൊക്കെ ആഡ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ പുഷ് ബട്ടൺ ആഡ് ചെയ്ത് ചെയ്ത പോലെ തന്നെ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം അനലോഗ് റൈറ്റ് ആണ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു പി ഡബ്ല്യു എം സിഗ്നലിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് അനലോഗ് റൈറ്റിലൂടെയാണ്. അപ്പോൾ അനലോഗ് റൈറ്റിൽ നമ്മൾ ആദ്യം നമുക്ക് എൽ ഇ ഡിയെ കൺട്രോൾ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എൽ ഇ ഡിയുടെ ബ്രൈറ്റ്നെസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം ബ്രൈറ്റ്നെസ് കൊടുത്തു. ഓക്കെ. ഇതിനുശേഷം നമുക്ക് എൽ ഇ ഡിയുടെ ബട്ടൺ സ്റ്റേറ്റ് ആണ് കൊടുക്കേണ്ടത്. എൽ ഇ ഡിയുടെ ബട്ടൺ സ്റ്റേറ്റ് എന്താണ് എന്നാണ്. അപ്പോൾ നമ്മളത് ഡിജിറ്റൽ റീഡ് എന്നാണ് നമ്മളത് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡിജിറ്റൽ ബട്ടൺ സ്റ്റേറ്റ് റീഡ് ചെയ്യുകയാണ്. ബട്ടൺ സ്റ്റേറ്റ് ഓക്കെ, നമ്മുടെ ബട്ടൺ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ബട്ടണിൽ നിന്നാണ് ആ റീഡ് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് നമ്മളിവിടെ ഇഫ് കണ്ടീഷൻ യൂസ് ചെയ്യാണ്. നമുക്ക് കുറച്ച് ബട്ടൺ ഓൺ ആകുമ്പോൾ നമുക്ക് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ നമുക്കിവിടെ ഇതിൻ്റെ ബട്ടൺ സ്റ്റേറ്റിനെ വെച്ചിട്ടാണ് നമ്മളിവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബട്ടൺ സ്റ്റേറ്റ് സീക്വൽ ടു സീക്വൽ ടു ഹൈ, അതായത് നമ്മുടെ ബട്ടൺ സ്റ്റേറ്റ് ഹൈ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 1++ കൂടിയിട്ടാണ് വരേണ്ടത് നമ്മുടെ ലൈറ്റിൻ്റെ അളവ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ബ്രൈറ്റ്നെസ് ഈക്വൽ ടു ബ്രൈറ്റ്നെസ് പ്ലസ് ബ്രൈറ്റ് അപ്പ്, അതായത് നമ്മളിവിടെ ഓൾറെഡി ഫെയ്ഡ് എമൗണ്ട് ആണ്, അതായത് ഫെയ്ഡ് ലെവലാണ്. നമ്മൾ ബ്രൈറ്റ് പ്ലസ് ആയിക്കൊണ്ടേ രണ്ടായിട്ട് പ്ലസ് ആയിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ നമ്മളിവിടെ ബ്രൈറ്റ് അപ്പ് എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്ലസ് ആയിക്കൊണ്ടേ ഇരിക്കും. അത് മാത്തമാറ്റിക്സ് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇക്വേഷൻ ആണ്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഒരു ഇഫ് കണ്ടീഷൻ യൂസ് ചെയ്യണം. കാരണം ഞാൻ മറ്റേതിലും നമ്മൾ കൊടുത്തിരുന്നു, ഇതിൻ്റെ ലെവൽ നമുക്കറിയാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ ബ്രൈറ്റ്നെസ്സിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്യുകയാണ്. അപ്പോൾ ബ്രൈറ്റ്നെസ്സിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്യുന്നതിനനുസരിച്ച്, അതായത് നമുക്ക് 0 to 255 ആണ്, 255 ഓഫ് നമ്മൾ 255 ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ലോ ആയിട്ടിരിക്കണം. സോറി, മാക്സിമം 255 ഈക്വൽ ടു മാക്സിമം ബ്രൈറ്റ്നെസ് ലോ ആയിട്ടിരിക്കണം. അപ്പോൾ അതിനു വേണ്ടി നമ്മളിവിടെ ആഡ് ചെയ്യുകയാണ്. ഓക്കെ, 0 മാറണം, അതായത് ലോ ആണ് എന്നതാണ്. അതിനുശേഷം നമ്മൾ ഒരു ചെറിയ ഡിലേ കൊടുക്കുകയാണ്. അപ്പോൾ ഓക്കെ, നമ്മുടെ പ്രോഗ്രാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു ഔട്ട്പുട്ട് നോക്കാം. അപ്ലോഡായി, ഓക്കെ, കമ്പൈലായി, അപ്ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ എന്തോ ഒരു എറർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓ, എന്താണെന്ന് റെക്കഗ്നൈസ്. ഓക്കെ, ഞാനിവിടെ മേലെ ഒരു ബട്ടൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. ഓക്കെ, ഞാനിവിടെ മേലെ സ്വിച്ച് ബട്ടൺ എന്നായിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ ഞാനിവിടെ എല്ലായിടത്തും ബട്ടൺ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ സ്വിച്ച് ബട്ടൺ എന്ന് മാറ്റാം. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് ഞാനൊരു സ്ഥലത്തും കൂടി കൊടുത്തിട്ടുണ്ട്. മേലെ വോയിഡ് സെറ്റപ്പിലും ഇതേ ഒരു എറർ വരും. കാരണം ഞാനിവിടെ വോയിഡ് സെറ്റപ്പിലും ഞാൻ ഈ ഒരു പ്രശ്നം ചെയ്തിട്ടുണ്ട്. അപ്പോൾ വോയിഡ് സെറ്റപ്പിലും കൊടുക്കാം. അപ്പോൾ വോയിഡ് സെറ്റപ്പിൽ നമ്മൾ കൊടുക്കുകയാണ്. വോയിഡ് സെറ്റപ്പിൽ നമ്മൾ ക്ലിയർ ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, കമ്പൈൽ ആയി കഴിഞ്ഞു, എറർ ഒന്നുമില്ല. അപ്ലോഡായി, ഓക്കെ, അപ്ലോഡായി കഴിഞ്ഞു. നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് നോക്കാം. ഔട്ട്പുട്ട് നമുക്ക് കാണാം. നമ്മുടെ എൽ ഇ ഡി നമുക്ക് ഡിപ്പെൻഡൻസിച്ച് അതിൻ്റെ ബ്രൈറ്റ്നെസ് മാറുന്ന രീതി. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും കാണാൻ സാധിക്കാതെ ഞാൻ എൻ്റെ ലൈറ്റ് ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കൂ, ഞാനിടുന്ന വീഡിയോകൾ ഏറ്റവും ആദ്യം കാണുവാൻ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺ. ബൈ.